ദിനം സഞ്ചരിച്ച മണ്ണ്, ഇത് റദ്ദിച്ച എന്നും എന്നും ഞങ്ങളുടെ മനസ്സിലൂടെ ആർജിച്ചെടുത്ത മണ്ണ്, ഇത് പൊൻവെട്ടം പോലെ പുലരി തൂകിയ മണ്ണ്, പ്രിയമുള്ളവരെ മറക്കില്ല റദ്ദു ചെയ്യേ, മറക്കാനാകില്ല റദ്ദു ചെയ്യേ. മെക്കാടം റോഡുകൾ മിന്നി തിളങ്ങുമ്പോൾ, മഞ്ചേശ്വരത്തിന് വേണ്ടി പ്രത്യേകമായി താലൂക്ക് വരുമ്പോൾ, ഫിഷറീസ് വകുപ്പിന് വേണ്ടി വ്യവസായത്തിന്റെ പുതിയ പൊൻപുലരികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, വോട്ട് കുത്തിയവനെന്നോ വോട്ട് കുത്താത്തവനെന്നോ നോക്കാതെ എല്ലാവർക്കും റോഡ് നൽകി വീട് നൽകിയ ആ മഹാവ്യക്തിത്വം മറഞ്ഞു പോയാലും പൊലിഞ്ഞു പോയാലും കണ്ണീരോടെ വിട നൽകിയാലും പുഞ്ചിരിച്ചുകൊണ്ട് വിട വാങ്ങിയ റദ്ദു ചെയ്യ മറക്കാതെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ഈ ഇടനെഞ്ചിൽ എന്നും സ്നേഹം മാത്രം കൊത്തിവെച്ചാണ് റദ്ദു ചെയ്യുന്ന വിരാമം നൽകപ്പെടുന്നത്. റദ്ദിച്ച നടന്നകന്ന്, റദ്ദിച്ച പാറിയകന്ന്, റദ്ദിച്ച വഴിയിലൂടെ സഞ്ചരിച്ച മനോഹരമായ മഞ്ചേശ്വരത്തിന്റെ മണ്ണ്, മഞ്ചേശ്വരത്തെ എവിടെയും നിങ്ങൾക്ക് പോകാം, മഞ്ചേശ്വരത്തിന്റെ നഗര നഗരാന്തരങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര പോകാം, മഞ്ചേശ്വരത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര തിരിക്കാം, എല്ലാ എല്ലാ ഊടുവഴികളും ഉൾസൈഡുകളിലൂടെയും നിങ്ങൾക്ക് സഞ്ചരിക്കാം. അവിടെയുള്ളത് ഇന്റർലോക്ക് പാകിയ റോഡുകൾ, ചെമ്മൺ പാതയെന്നത് അസ്തമയം, അവിടെയുള്ളത് ടാറിംഗ് റോഡുകൾ, അവിടെയുള്ളത് മെക്കാടം റോഡുകൾ. എന്തൊരു സുന്ദര സുരവില മുഹൂർത്തമുയർത്തി പിടിച്ച വികസനം എവിടെയുണ്ട്? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും കാണാൻ പറ്റില്ല ഇങ്ങനെയൊരു വികസനം. അതാണ് റദ്ദിച്ച, അതാണ് മുസ്ലിം ലീഗ്, അതാണ് ആധിപത്യം, അതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിലൂടെ വിജയിച്ച റദ്ദിച്ചയെ തോൽപ്പിക്കണമെന്നും ആ ജയം എനിക്ക് വേണമെന്നും പറഞ്ഞ് കോടതികൾ കയറി കയറി ഇറങ്ങി മടുത്തിരിക്കുന്നൊരു ആളുണ്ട് ഇവിടെ. അവരുടെ ഇടനെഞ്ചിലേക്ക് ഞങ്ങൾ സ്നേഹത്തോടെ പറയട്ടെ, അത് സംസ്കാരത്തിന്റെ വാക്കല്ല, ഇത് സ്നേഹം കൊണ്ട് പുളകം ചാർത്തി പറയട്ടെ, മുസ്ലിം ലീഗ് നന്മയുടെ പക്ഷത്താണ്, ജനങ്ങൾ പറയുന്നത് നന്മയുടെ രാഷ്ട്രീയത്തെ തന്നെയാണ്. റദ്ദിച്ച നടന്ന, റദ്ദിച്ച വന്ന വഴിയിൽ, റദ്ദിച്ച ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവരും കൈകൂപ്പി അദ്ദേഹത്തെ ബഹുമാനിച്ചത് വികസനത്തിന്റെ തേമാരി പുൽകിയ മണ്ണിലേക്ക് എന്ന നിലയിൽ മാത്രമല്ല, നല്ല മനുഷ്യ സ്നേഹി എന്ന നിലയിലാണ്. വർഗീയത പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗ്, ഭീകരവാദം പ്രചരിപ്പിച്ചിട്ടില്ല മുസ്ലിം ലീഗ്, അതിനാവുകയില്ല മുസ്ലിം ലീഗ്. സേവനമാകുന്ന മതത്തെ പുൽകുന്നവരാണ് ലീഗുകാർ, നന്മയാകുന്ന രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാർ. ജനാധിപത്യമാണ് രാജ്യത്തിന്റെ സമ്പത്തെങ്കിൽ ആ ജനാധിപത്യം തന്നെയാണ് മുസ്ലിം ലീഗിന്റെ കരുത്ത്. മതേതരത്വമാണ് ഭരണഘടനയുടെ ആപ്തവാക്യമെങ്കിൽ ആ വാക്കു തന്നെയാണ് മുസ്ലിം ലീഗിന്റെ കരുത്ത്. ഭീകരവാദവും തീവ്രവാദവുമാണ് രാജ്യത്തിന് ആപത്തെങ്കിൽ അത് വേരോടെ പിഴുതെറിഞ്ഞത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ മേന്മ. പ്രിയമുള്ളവരെ, ഈ സഹജനിയിൽ അണിചേരാം, ഈ സംഘത്തിൽ അണിചേരാം, ഒന്നും മറക്കാതെ വീട്ടിലുള്ള ഏത് തലമുറയെയും മുസ്ലിം ലീഗിലേക്ക് പറഞ്ഞേക്കാം. പേടിക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല, കാരണം മുസ്ലിം ലീഗ് നന്മയുടെ പക്ഷത്താണ്. ഭീകരവാദം പഠിപ്പിക്കുന്ന ഇരുളറകളിൽ എന്നും പടിവാളേത്താൻ മുസ്ലിം ലീഗ് പഠിപ്പിക്കില്ല. പ്രിയമുള്ളവരെ, ആറടി മുറുപടി കുളമടി ഏന്തി അഭ്യാസങ്ങൾ നടത്താൻ മുസ്ലിം ലീഗ് പഠിപ്പിക്കില്ല. പ്രിയമുള്ളവരെ, മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ദൈവീകമായ വ്രണത്തിലൂടെ ഭീകരവാദം പ്രചരിപ്പിക്കാൻ മുസ്ലിം ലീഗ് പഠിപ്പിക്കില്ല. വീടുകളിലുള്ളവരോട് പറയുകയാണ്, ഉമ്മമാരെ പെങ്ങന്മാരെ ധൈര്യത്തോടെ പറഞ്ഞേച്ചോളു ഈ സംഘച്ചേരിയിലേക്ക്, ഇത് ലീഗാണ്, ഇത് നന്മയുടെ രാഷ്ട്രീയമാണ്, ഇവിടേക്ക് വരാം, ഇത് നന്മയുടെ രാഷ്ട്രീയത്തിൽ കൊള്ളാം. പ്രിയമുള്ളവരെ, ഒരു മണ്ണുണ്ട്, ഈ മണ്ണിലൂടെ ജനിക്കപ്പെടുമ്പോൾ നമ്മളെത്തിച്ചേരുന്ന